എല്ലാവർക്കും ഗിൽബാദിയ വ്ളോഗ്സിലോട്ട് സ്വാഗതം. ഞാൻ ആതിര. നിങ്ങൾക്കെല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയണ്ട, നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതുപോലെ തന്നെ നമ്മളുടെ വ്യൂവേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കാൻ കഴിയും എന്നുള്ളത് കൂടെ ചിന്തിക്കണം. അതുപോലെ തന്നെ എന്തുമായി റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങേണ്ടത്. നമുക്ക് കുക്കിംഗ് ആണ് ഇഷ്ടമെങ്കിൽ കുക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനൽ തുടങ്ങാം. അതുപോലെ തന്നെ ഡാൻസ് ആണ് ഇഷ്ടമെങ്കിൽ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനൽ തുടങ്ങാം. അതുപോലെ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ട്രാവലുമായിട്ടുള്ളൊരു ചാനൽ തുടങ്ങാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടാവും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരുപാട് പണത്തിൻ്റെ ആവശ്യമുണ്ട്, ഇതൊരു ചിലവേറിയ കാര്യമാണെന്നൊക്കെ നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ ഒട്ടും പേടിക്കേണ്ട, അത്ര ചിലവേറിയ കാര്യമൊന്നുമല്ല. നമ്മളെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോൺ കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാവുന്നതാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം തന്നെ വേണ്ടത് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്ളോഗിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര് കൊടുക്കുക, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു നെയിം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതുപോലെ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിൽ നിൽക്കുന്ന ഒരു പേര് തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേറ്റീവ്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഈ ചാനലിനെ കുറിച്ച്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം വഴി മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ നമ്മളുടെ യൂട്യൂബ് ചാനൽ റീച്ച് ആവണമെങ്കിൽ മിനിമം 4000 ഹവേഴ്സ് വാച്ച് ടൈം എങ്കിലും വേണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് വെച്ചാൽ നമ്മളുടെ വ്യൂവേഴ്സിന് ഇഷ്ടമുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ബെസ്റ്റ് കൊടുത്തിട്ട് നമ്മളെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ വീഡിയോ ചെയ്യുക എന്നുള്ളത് കൂടെ ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് വെച്ചാൽ ഒട്ടും നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു വീഡിയോ ചെയ്ത് പണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അന്നേരം തന്നെ നമുക്ക് റീച്ചാവുമെന്നൊന്നും ആരും ചിന്തിക്കരുത്. അതിന് കുറച്ച് സമയമെടുക്കും. ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ.